കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാര്യ ഭർത്താവിന് എതിരെ കൊടുത്ത ഒരു പീഡന പരാതി ഹൈക്കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞതിൻ്റെ ഒരു കേസിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഇഷ്യൂ വരുന്നു. ഇഷ്യൂ വന്നതിനെ തുടർന്ന് ഭാര്യ ഭർത്താവിന് എതിരെയായിട്ട് ഒരു വിവാഹ മോചന ഹർജി കുടുംബ കോടതിയിൽ നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഭാര്യ എന്തു ചെയ്യുന്നു, ഭർത്താവിനെതിരെ ഒരു 498A പ്രകാരം ഒരു കേസും കൂടി അഡീഷണലായിട്ട് ഫയൽ ചെയ്യുകയാണ്. ഇങ്ങനെ ഫയൽ ചെയ്തിട്ടുള്ള 498A കേസ് ക്വാഷ് ചെയ്യുവാനായിട്ട് ഹൈക്കോടതിയിലേക്ക് ഭർത്താവ് പോവുകയും പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ആ കേസ് റദ്ദാക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. റദ്ദാക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ ഭാര്യ ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ എന്താണ് ഭർത്താവ് പൈസ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും തന്നെ ആ വിവാഹ മോചന ഹർജിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കൊടുത്തിട്ടുള്ള 498 കേസിൽ മാത്രമാണ് ഭാര്യ എന്ന് പറഞ്ഞത് ഭർത്താവ് പീഡിപ്പിച്ചു എന്നും ഭർത്താവ് ഭാര്യയുടെ സ്വർണവും മറ്റു വസ്തുക്കളും ദുരുപയോഗം ചെയ്തു എന്നും എഴുതിയിട്ടുള്ളത്. അപ്പം മുൻപ് ഉണ്ടായ കാര്യം വിവാഹമോചന ഹർജിയിൽ എഴുതാതെ 498 കേസിലെ വർഷങ്ങൾക്ക് ശേഷം എഴുതി എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷനാണ് അവിടെ കോടതി നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി നിലനിൽക്കെ അവിടെ ഉന്നയിക്കാത്ത പീഡന പരാതി സദുദ്ദേശത്തോടെയല്ല എന്ന നിഗമനത്തോടെയാണ് കോടതി തുടർ നടപടികൾ റദ്ദ് ചെയ്തത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊരു നല്ലൊരു സിംപ്റ്റമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കള്ളക്കേസുകൾ ഏതെങ്കിലും ഭർത്താക്കന്മാരുടെ പേരിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലെ കേസ് വളരെ ഭംഗിയായി സ്റ്റഡി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വ്യാജ 498 പോലെയുള്ള കേസുകൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ റദ്ദാക്കുവാൻ അല്ലെങ്കിൽ ക്വാഷ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം.